എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വെള്ളാങ്കണ്ണി മാതാ തീർത്ഥാടന കേന്ദ്രം. ഈ ഇടവകയുടെ പേരും പ്രശസ്തിയും നാട് മുഴുവൻ എത്തിക്കുന്നതിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വളരെ വലിയ സ്ഥാനമാണുള്ളത്. പരിശുദ്ധ കന്യകാ മറിയത്തിലെ വേളാങ്കണ്ണിയിലെ പ്രത്യക്ഷീകരണം അനുഭവവേദ്യമായൊരു സ്ഥലം കൂടിയാണ് കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന വേളാങ്കണ്ണി മാതാ തീർത്ഥാടന കേന്ദ്രം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ഭക്തിക്ക് നേതൃത്വം കൊടുത്തത് ഈ ഇടവക ജനങ്ങളായിരുന്നു. ഏറെ പ്രത്യേകിച്ച് ആ കാലയളവിലെ യുവജനങ്ങൾ കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന നഗരത്തിലെ ഈ പ്രദേശത്ത് ഇടവകയിലെ ഏതാനും ചെറുപ്പക്കാർ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചെറിയ സ്വരൂപം സ്ഥാപിച്ചു. അതിനു മുൻപിൽ പ്രാർത്ഥനകളായി. പക്ഷേ പല ഭാഗത്തു നിന്നും ആ കാലയളവിൽ ഇതിന് എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നു. ഇത് നിർത്തിവെക്കണമെന്ന് പോലും പല കോണുകളിൽ നിന്നും ആവശ്യങ്ങളും ഉയർന്നു. പക്ഷെ പിന്നീട് കണ്ടത് വളരെ വലിയ ഒരു അത്ഭുതമാണ്. ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ആ പദ്ധതി എല്ലാ തടസ്സത്തെയും അതിജീവിച്ചുകൊണ്ട് ഭൂമിയിൽ അവിടെ നടപ്പിലാക്കും എന്നതിന് വലിയ ഉദാഹരണമാണ് ഇന്ന് കൊല്ലം പട്ടണത്തിൻ്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന വേളാങ്കണ്ണി മാതാ തീർത്ഥാലയം. ആ സ്വരൂപം അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ എതിർപ്പുകൾ വന്നിട്ടും ജനത്തിൻ്റെ വലിയൊരു ബാഹുല്യമാണ് ആ പ്രദേശത്തേക്ക് പിന്നീട് ദർശിക്കുവാനായിട്ട് സാധിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ആ സ്വരൂപത്തിന് മുമ്പിൽ വന്ന ആളുകൾ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥനയുടെ വലിയ ഒരു ശൃംഖല തന്നെ അവിടെ തീർക്കപ്പെട്ടു. ആ ജപമാല ഭക്തിയുടെ ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ പിന്നീട് ഉള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലുമൊക്കെ ജനസാഗരമാണ് അവിടെ നഗരത്തിന് മുഴുവൻ ദർശിക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ താമസം വിന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ആ തീർത്ഥാടന കേന്ദ്രം ഉയർത്തപ്പെട്ടു. ഇന്നും അനേകർക്ക് ആശ്വാസമായിട്ട് വേളാങ്കണ്ണിയിൽ പരിശുദ്ധ അമ്മ ആ ബാലകന് എപ്രകാരം ആശ്വാസമായി തീർന്നു, അതുപോലെ ഇന്ന് അമ്മയുടെ സൗരത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മാതൃഭക്തർക്കും ആശ്വാസത്തിൻ്റെ ഇടമായി വേളാങ്കണ്ണി മാതാ തീർത്ഥാലയം ഇന്ന് കൊല്ലം നഗര പട്ടണത്തിൽ നിലകൊള്ളുന്നു. ഈ തീർത്ഥാലയത്തിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ബുധനാഴ്ച ദിവസമാണ് നടത്തപ്പെടുന്നത്. പരിശുദ്ധ അമ്മയുടെ സൗരത്തിലേക്ക് കടന്നു വരുവാനും അമ്മയുടെ ആശ്വാസവും സ്വാന്തനവും വാത്സല്യവും അനുഭവിക്കുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.